നീ എവിടെയാടി? ആശുപത്രിയിലാ. ഫ്രീ ആയോ? ഇല്ല. എന്തായി? ക്യാഷ് കൗണ്ടറിലാടി, വിളിക്കാം. ചേട്ടൻ പറഞ്ഞ സ്ഥലത്തി ചിലതിന് ഇൻഷുറൻസ് കിട്ടില്ല. ഇത് ഫുൾ കവർ ഇൻഷുറൻസ്. വേറെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഓരോ പരിപാടികള്. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. പാഡ്, സിറിഞ്ച്, ഗ്ലൗസ് തുടങ്ങിയ ഇൻഷുറൻസ് കിട്ടില്ല. ഇറങ്ങുമ്പോ ഞാൻ വരാട്ടാ. ചേട്ടനെ ബില്ലിങ് തന്നേ, ഞാൻ അടച്ചോളാം. ഞാനെടുത്തോളാം. സാരല്ല, ഒക്കെ ശരിയാവും. പറയാ. കുട്ടിയെ എങ്ങടാണെന്ന് പറയും. അതെ, പഞ്ചായത്ത് ഓഫീസിലേക്ക് പോവാം. ഈ ഇൻഷുറൻസ് ക്യാഷ്ലെസ് അല്ല. പണം അടച്ചതിന് ശേഷം പേപ്പർ സബ്മിറ്റ് ചെയ്താൽ 15 ദിവസത്തിനുള്ളിൽ അക്കൗണ്ടിലേക്ക് പണം വരും. മോൾക്ക് അച്ഛനില്ലാത്തതല്ലേ, എനിക്കറിയാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് അപേക്ഷ വയ്ക്കാം. സാറേ, കുറച്ചെങ്കിലും പൈസ ഒന്ന് കിട്ടുമോ? എല്ലാം ശരിയാക്കാം, ഞാൻ വിളിക്കാം. ശരി. ആർക്കും ആയി ഉളി പഠിക്കാൻ പോണ്ട. ചേട്ടാ, നമുക്ക് പള്ളിയെ പോവാം. ചേട്ടാ, ഒരു മിനിറ്റ്. ഹലോ, നീ എവിടെയാ? ഞാൻ കൊറേ നേരമായി വിളിക്കുന്നു. എന്തായി, കിട്ടിയോ? അച്ഛൻ പറയണതേ കമ്മിറ്റി കൂടിയിട്ടാ പൈസ കിട്ടുള്ളൂ എന്നാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ ടെൻഷൻ ആവണ്ട. നീ നമ്മുടെ റീന ടീച്ചറുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കിയെ. ടീച്ചർ നിന്നെ സഹായിക്കും. റീന ടീച്ചറിന്റെ അടുത്തേക്കോ? ടീച്ചർ തരും. ടീച്ചർ നിന്നെ സഹായിക്കാതിരിക്കില്ല. ടീച്ചർക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാ. ഓക്കെ ഓക്കെ, ശരി. കഥനമെൻ്റെ കരളിലെഴുതിയ കഥയാണു ജീവിതം. സഹിക്കുവാനായി ദൈവം തന്നൊരു നിധിയാണ് ജന്മം. കഥനമെൻ്റെ കരളിലെഴുതിയ കഥയാണു ജീവിതം. സഹിക്കുവാനായി ദൈവം തന്നൊരു നിധിയാണ് ജന്മം. എടി, ഞാൻ ടീച്ചർ കാണാൻ പോയി. ടീച്ചർ 5000 രൂപ തന്നു. ഇനിയും പൈസ വേണം. ഇനി എന്താ ചെയ്യുക? എന്തായാലും ഇന്ന് തന്നെ അടയ്ക്കണം.
അറിയില്ല, അരുണിനെ ഒന്ന് വിളിച്ചാലോ? വേണ്ട വേണ്ട, അവന് ആള് ശരിയല്ല. ആ ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ചേട്ടാ, ആ വണ്ടി ഒന്ന് സൈഡാക്കു. ഹലോ മിരിജാൻ. ദാ ഒരു സീനുണ്ട്. നീ പറയേ. എടാ ഞാൻ പറഞ്ഞില്ലേ, എന്റെ അമ്മ ഹോസ്പിറ്റലില. എനിക്കൊരു 50,000 രൂപ വേണം. പൈസയൊക്കെ നമുക്ക് റെഡിയാക്കാം. ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പറ്റുകയാണെങ്കിൽ നീ ഒന്ന് വൈകിട്ട് വായോ. നീ പറഞ്ഞ പോലെ ഞാൻ വീഡിയോ കോളിൽ വരണല്ലേ. കട്ടിയിടാ. നീ കാലത്ത് മുതൽ തുടങ്ങിയതല്ലേ ഓട്ടം? ഈ നേരം വരെയായിട്ട് നീ എന്തെങ്കിലും കഴിച്ചോ? നീ വന്നേ വാ, വന്നേ. നടക്കുമോളെ? ഇതെന്താ രണ്ടു പൊതി? അതെ, ഈ പൊതിക്ക് എന്നും ഒരാളുണ്ടാവാറുണ്ട്. മോള് കഴിക്കേ. ശരിക്കും എന്താ നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം പരിഹരിക്കാൻ ചേട്ടനോട് പറ്റില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. പതറരുത്, പ്രാർത്ഥിക്കുക. അവയെ തരണം ചെയ്യാനുള്ള ശക്തി ദൈവം തരും. ഒരു വഴി അടഞ്ഞാൽ മറുവഴി തുറക്കുന്നവനാണ് ദൈവം. നീ എവിടെയാ? ഓട്ടോയില്. എവിടേക്ക് പോണേ? അറിയില്ല. നീ എന്റെ വീട്ടിക്ക് വാ. നിന്റെ വീട് എവിടെയാ? ഓട്ടോക്കാരനോട് സ്കൂൾ വഴിയിലേക്ക് വരാൻ പറ. ചേട്ടാ സ്കൂൾ വഴിയുടെ അവിടെ. ഇനി അടുത്തോട്ട് തിരിയേ. ചേട്ട അടുത്തോട്ട്. ശരിക്കും മോൾക്ക് എവിടേക്ക് പോണ്ടേ? നീ ഒരു കൊടിമരം കണ്ട? ആ. ഇനി അടുത്തോട്ട്, ഇനി അടുത്തോട്ട്. വലത്തോട്ട് തിരിയേ. അവിടെ വഴിയില്ലല്ലോ മോളെ. അയ്യോ, അല്ല അല്ല, നേരെപോട്ടെ നേരെപോട്ടെ. എന്റെ അപ്പ എന്തിനാ വിഷമിക്കണേ? എല്ലാം ശരിയായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ വികസനം ഉണ്ടായാലും പാവങ്ങൾക്ക് വേണ്ടി ചെറുവെല്ലാനക്കുവാനും കഴിയുന്നില്ലെങ്കിൽ ഒരു പുനഃപരിശോധന നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്ന് ഓർക്കുന്നു. പിന്നെ അറിയൂന്ന, ദേവീസ് അല്ലേ എന്റെ ജീവിതം. മോളെ, മോൾ ഇത് കണ്ടോ?
ഡേവിസിന്റെ ഒരു കിഡ്നിയാ എന്റെ ശരീരത്തിൽ ഇപ്പുള്ളത്. സഹതപിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും മോളെ, പക്ഷെ സഹായിക്കാൻ അധികാരം ഉണ്ടാവില്ല. കഥനമെന്റെ കരളിൽ എഴുതിയ കഥയാണു ജീവിതം. സഹിക്കുവാനാം ദൈവം തന്നൊരു നിധിയാ.